ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇനി ഞാൻ വന്നിരിക്കുന്നത് വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് അപ്പോൾ ഇടിയപ്പോൾ ഒക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ്, പുട്ടുപൊടിയല്ല. നല്ല നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി വേണം വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് എടുക്കാൻ. ഇനി വേണ്ടത് ചോറാണ്. ഞാനിത് അരക്കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചോറെടുക്കുമ്പോഴേ ചുവന്നരിയുടെ ചോറ് എടുക്കാതിരിക്കുക. ചുവന്നരി അരയ്ക്കുവാണെങ്കിൽ വട്ടയപ്പത്തിന് നല്ല വെള്ള കളർ കിട്ടത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ വേണ്ടത് അരക്കപ്പ് തേങ്ങയാണ്. തേങ്ങ തിരുമ്പുമ്പോഴും ആ ചിരട്ടയുടെ ഭാഗം വരാതെ നോക്കണം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർക്കാം. ഞാനിത് സ്നാക്സായിട്ട് കഴിക്കാനാണ് എടുക്കുന്നത്. കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ നിങ്ങൾ ഇത്രയും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി സ്വല്പം ഉപ്പ്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങയും പഞ്ചസാരയും ചോറും കൂടി നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി വേണ്ടത് അര ടീസ്പൂണ് ഈസ്റ്റ് ആണ്, അതും കൂടി ചേർക്കാം. ഇനി ഇത് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. പിന്നെ ഞാൻ ഈസ്റ്റ് ചേർക്കാത്ത ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പി ഇതിനു മുൻപേ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിന്റെ താഴെ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുക്കാവെ, കാണാത്തവര് പോയി കാണുക. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ടോട്ടൽ ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തു ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് മാറ്റം വരാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കൺസിസ്റ്റൻസിയിലേക്ക് വേണം മാവിരിക്കാൻ. ദോശമാവിന്റെ പരുവത്തിൽ നിങ്ങൾ അരച്ചെടുക്കുക. മാവ് പൊങ്ങാൻ വയ്ക്കാൻ കുറച്ച് വലിപ്പമുള്ള പാത്രം വേണം എടുക്കാൻ കേട്ടോ. ഇനി ഈ മാവ് പൊങ്ങാൻ വയ്ക്കാം. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ മാവ് പൊന്തി വരും. അപ്പോൾ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്വല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു തവി കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അമർത്തി ഇളക്കരുത്, അതിന്റെ ബബിൾസ് എയർ ബബിൾസ് പോയി കഴിഞ്ഞാൽ അപ്പം നല്ലോണം പൊന്തി വരത്തില്ല. ഇനി ഇത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നും എടുക്കാവുന്നതാണ്. ഇനി ഈ പ്ലേറ്റിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പുരട്ടിയെടുക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. പാത്രം ചരിച്ചു വെക്കരുത്, നേരെ വെക്കണം. അതല്ലെങ്കിൽ വട്ടയപ്പം ഒരു ഭാഗം കട്ടി കുറഞ്ഞു ഒരു ഭാഗം കട്ടി കൂടിയിരിക്കും. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വട്ടയപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ നിന്ന് മാറ്റാം. നല്ലോണം അറിയതിന് ശേഷമേ പ്ലേറ്റിൽ നിന്ന് മാറ്റാവൂ, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഇളകി വരത്തില്ലേ. അപ്പോൾ വട്ടയപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. ഈ അളവ് വെച്ചിട്ട് 2 വട്ടയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അരി വെള്ളത്തിലിടാൻ മറന്നു പോകുന്ന ടൈമിൽ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഈ രീതി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ അതുപോലെ ഷെയറും ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.